നമസ്കാരം മലയാള വാർത്ത ഇൻസ്റ്റഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിൽ ലൌജ്ഹാദും നർക്കോട്ടിക് ജിഹാദും ഉണ്ടെന്ന പാലാരൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാടിൻ്റെ പ്രസംഗത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയായിരുന്നു കേരള സമൂഹത്തിൽ അലയടിച്ചുകൊണ്ടിരുന്നത് നർക്കോട്ടിക് ലൌജ് ഹാദുകൾ കാത്തോലിക്ക പെൺകുട്ടികളെ ഇരയാക്കുന്നതിന് അതിന് പുറമെ തന്നെ ഇതിന് സഹായമെത്തിക്കാനായി കേരളത്തിൽ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്നായിരുന്നു മാർ ജോസഫ് പ്രധാനമായും ആരോപിച്ചത് അതിന് പിന്തുണയുമായും അതുപോലെ തന്നെ പ്രതിഷേധവുമായി നിരവധി പേരായിരുന്നു തടിച്ചുകൂടിയത് അതിനുശേഷം ബിഷപ്പിനെ പിന്തുണച്ചുകൊണ്ട് മുൻ എം എൽ എയും ജനപക്ഷ നേതാവുമായിട്ടുള്ള പി സി ജോർജ് രംഗത്തെത്തിയതും ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു കാരണം മറ്റൊന്നുമല്ല നേരത്തെ തന്നെ ജിഹാദ് വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളും ജനങ്ങൾ ഏറ്റെടുത്തത് പിന്നെ ആയിരുന്നു സംഭവത്തിന് ആക്കം കൂടിയത് എന്ന് വേണം പറയാൻ വാദങ്ങളും വാദപ്രതിവാദങ്ങളും വാദപ്രതിവാദങ്ങളുമൊക്കെയായി സംഭവം കൊഴുത്തു പിന്നാലെ ഇപ്പോൾ നിർണായക നീക്കവുമായി പി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ഏകദേശം ഈ ഒരു വിഷയം കെട്ടടങ്ങി എന്ന തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പി സിയുടെ നേതൃത്വത്തിൽ മറ്റൊരു നീക്കം കൂടി ഇപ്പോൾ തലസ്ഥാനത്ത് നടന്നിരിക്കുന്നത് കേരളത്തിൽ ലവ് ജിഹാദിനെതിരയായിട്ടുള്ള ഇരുന്നൂറോളം ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ പേരുവിരങ്ങൾ ചീഫ് ജസ്റ്റിസിന് കൈമാറുമെന്നാണ് ഇപ്പോൾ മുൻ പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് വെളിപ്പെടുത്തിയിട്ടുള്ളത് വളരെയധികം കോളക്കം സൃഷ്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ലവ് ജിഹാദിനെതിരായിട്ടുള്ള ഇരുന്നൂറോളം പെൺകുട്ടികളുടെ പേരൂരങ്ങൾ തൻ്റെ കൈവശമുണ്ടെന്നാണ് ഇപ്പോൾ പി സി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എങ്ങനെയാണ് മിനിമം ഇരുന്നൂറ് പെൺകുട്ടികളുടെ പേരും വീട്ടുപേരും സഹിതം മുഖ്യമന്ത്രിക്ക് കൊടുക്കാമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ കൈവശം ഇപ്പോഴും അതുണ്ട് ഞാനത് കൊടുക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ അത് കുഴപ്പമായെങ്കിലും പി സി ജോർജ് പെണ്ണുങ്ങളുടെ പേര് കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു കേസ് കൊടുക്കാനും മടിക്കില്ല ഒരു സംശയവും വേണ്ട ഇത് പുറക്കോട്ടെയല്ല ഒരു സംയുക്ത സമരസമിതിയുടെ പേരിൽ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഒട്ടിച്ച കവറിൽ ഈ നഷ്ടപ്പെട്ട പെൺകുട്ടികളുടെ പേരും വേദനിക്കുന്ന മാതാപിതാക്കളുടെ അഡ്രസ്സും സഹിതം ഉടൻ തന്നെ കൊടുക്കുന്നതാണെന്നും പി സി പറഞ്ഞു നമ്മളങ്ങനെ പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ഒരു മുന്നറിയിപ്പോട് കൂടിയാണ് പി സി തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചതും എരിമേരിയിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിട്ടുള്ള ജസ്നയുടെ തിരോധാനം എൻ ഐ എ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രൈസ്തവ സംയുക്ത സമിതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണയിൽ സംസാരിക്കുന്ന സമയത്തായിരുന്നു പി സി ഇത്തരത്തിൽ പ്രതികരിച്ചതും ഈ വിളയിലായിരുന്നു ഇത്തരത്തിലൊരു പ്രഖ്യാപനം പി സി നടത്തിയിട്ടുള്ളത് എരുമേലിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിട്ടുള്ള ജസ്നയുടെ തിരോധാനം എന്നെ തന്നെ നേരിട്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ലവ് ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് വൻ പ്രതിഷേധം തന്നെയായിരുന്നു ഇരമ്പിയത് ഇപ്പോൾ വീണ്ടും കെട്ടടങ്ങിയെന്ന് എന്ന് വിചാരിക്കുന്ന കനലടങ്ങി വിചാരിക്കുന്ന ഈ വിഷയം വീണ്ടും തീകോരിയിടുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് സംഭവിച്ചത് കനലടങ്ങി എന്ന് വിചാരിക്കുന്ന ഈ വിഷയം വീണ്ടും ആളിക്കത്തിക്കാൻ തന്നെയാണ് ഇപ്പോൾ പി സിയുടെ സംഘം തീരുമാനിച്ചിരിക്കുന്നത് സി ബി ഐ ഇപ്പോൾ കേസ് ഏറ്റെടുത്തിട്ടും അന്വേഷണത്തിൽ ജസ്ന കേസിൽ യാതൊരുവിധ പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഇവരുടെ പ്രധാന ആക്ഷേപവും ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ നടന്ന പ്രതിഷേധ മാർച്ചിലും ധർണയിലും ലവ് ജിഹാദിനെതിരെയും നെർക്കോട്ടിക് ഭീകരതയ്ക്കെതിരെയും തീവ്രവാദത്തിനെതിരെയും ഒക്കെയുള്ള മുദ്രാവാക്യങ്ങൾ തന്നെയായിരുന്നു മുഴങ്ങി കേട്ടിരുന്നത് നെർക്കോട്ടിക് ജിഹാദ് വിഷയം സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന പാലാബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാന്റെ നിലപാടുകൾക്ക് സമ്മേളനം ഐക്യദാറ്റം പ്രഖ്യാപിച്ചുകൊണ്ടാണ് തുടക്കം കുറിച്ചത് ലവ് ജിഹാദ് കേരളത്തിൽ സജീവ വിഷയമായി കത്തി കത്തിനിൽക്കുന്നതിനിടയിലായിരുന്നു ഇപ്പോൾ ജസ്നയുടെ തിരോധാനം എന്നെയെ അന്വേഷിക്കണമെന്ന ആവശ്യവും വളരെ ശക്തമായി തന്നെ കേൾക്കുന്നത് സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസികൾ ഏറെക്കാലം അന്വേഷിച്ചതിനു ശേഷം അന്വേഷണം സി ബി വിട്ടിരുന്നു ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷക്കാലമാകുന്നു പറ്റി യാതൊരുവിധ തുമ്പും ആർക്കും തന്നെ ലഭിച്ചിട്ടില്ല പക്ഷേ ഇതുവരെയും ജസ്നെ എവിടെയാണെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനായി ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലായിരുന്നു സി ഈ അന്വേഷണം ഏറ്റെടുത്തത് തിരുവനന്തപുരം യൂണിറ്റാണ് അന്വേഷണം നടത്തി വരുന്നത് കോവിഡും ലോക്ക്ഡൌണും അതുപോലെയുള്ള പ്രശ്നങ്ങളും ഒക്കെ മൂലം തന്നെ അന്വേഷണം വളരെ മന്ദഗതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ യാതൊരുവിധ തുമ്പും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് സാരം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസം ഇരുപത്തി രണ്ടാം തീയതി ആയിരുന്നു കൊല്ലമുള്ള സന്തോഷ് കവല കുന്നത്ത വീട്ടിൽ ജസ്നയെ കാണാതാകുന്നത് അന്വേഷണ പ്രത്യേക പോലീസ് സംഘത്തെ നിയമിച്ചുവെങ്കിലും ജസ്നയെക്കുറിച്ച് യാതൊരുവിധ വിവരവും കണ്ടെത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല പിന്നീടായിരുന്നു ഏറെ പ്രതിഷേധങ്ങൾ അണപൊട്ടിയപ്പോൾ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ബസ്സിലെത്തി മുണ്ടകയം പുഞ്ചവയലിലുള്ള ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകാനായിട്ടായിരുന്നു ജസ്ന വീട്ടിൽ നിന്നും ഇറങ്ങിയത് എരുമേലിവരെ സ്വകാര്യ ബസ്സിലെത്തിയതായി മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ജസ്ന എന്ന പെൺകുട്ടിയെക്കുറിച്ച് ആർക്കും യാതൊരു വിവരവുമില്ല ആരും തന്നെ ജസ്നയെ കണ്ടിട്ടുമില്ല മാർച്ച് മാസം അവസാനം ജസ്നയെ സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് ലഭിച്ചുവെങ്കിലും കോവിഡ് വ്യാപനം വർദ്ധിച്ചതിനാൽ അന്വേഷണത്തിൽ ഒരുപാട് തടസ്സങ്ങൾ തന്നെ നേരിടേണ്ടി വന്നിരുന്നു ജസ്ന ജീവനോടെ ഉണ്ടെന്ന വിവരം തന്നെയാണ് അവനൌദ്യോഗികമായി പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്നത് ജസ്ന തമിഴ്നാട്ടിലേക്കാണ് പോയതെന്നായിരുന്നു തുടക്കത്തിൽ ലഭിച്ച വിവരം അതിനുശേഷം കർണാടകത്തിലായിരുന്നു അങ്ങനെ പല സംസ്ഥാനത്തിൻ്റെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് ലവ് ജുഹാദ് ആരോപണങ്ങൾ ശക്തിപ്പെട്ട വേളയിലാണ് ദുരൂഹമായ സാഹചര്യത്തിൽ ജസ്ന അപ്രത്യക്ഷയായത് വീണ്ടും ഒരു ചർച്ചാ വിഷയമായി ഇപ്പോൾ കേരള സമൂഹത്തിൽ മാറിയിരിക്കുന്നത് ബംഗളൂരുവിലെ കേന്ദ്രത്തിൽ ജസ്ന ഉണ്ടെന്നും വേഷവിധാരണത്തിലൊക്കെ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും ഒക്കെയുള്ള വാർത്തകളും സൂചനകളും ഒക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളതായിരുന്നു എന്നാൽ ഇതിലെ സത്യാവസ്ഥ എത്രത്തോളമാണ് എന്നത് സംശയകരമാണ് ബംഗളൂരുവിലെല്ലാം മംഗലാപുരത്താണുള്ളതെന്നും ചില വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അന്നും ഇന്നും ഇതൊന്നും സ്ഥിരീകരിക്കാനായി പോലീസ് തയ്യാറായിട്ടുമില്ല ഇതിനിടയിൽ പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ വെളിപ്പെടുത്തലും ഏറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു ക്രൈംബ്രാഞ്ചിന് ചുമതല ഉണ്ടായിരുന്ന സമയത്ത് ഐ ജി ടോമിൻ തച്ചങ്കരിയും ജസ്നിയുടെ തിരോധാനം സംബന്ധിച്ച അന്വേഷണത്തിൽ ആശാവഹമായിട്ടുള്ള പുരോഗതി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ എന്താണ് ഇതിൻ്റെ പിന്നിലെ കാര്യമെന്നുള്ളത് വെളിപ്പെടുത്താനായി ആരും തന്നെ മുതിർന്നിരുന്നില്ല ഇനിയെങ്കിലും ജസ്റ്റിയുടെ തിരോധാനം സംബന്ധിച്ച ദുരൂഹത മറന്നീക്കി പുറത്ത് വരണമെന്ന് തന്നെയാണ് ഇപ്പോൾ ആവശ്യം ഉയർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അന്വേഷണം എന്നു കൈമാറണമെന്ന ആവശ്യം ശക്തിപ്പെട്ടിരിക്കുന്നത് പിന്നിൽ നേരത്തെ പി സി ജോർജ് ആരോപിച്ച പോലെ ലവ് ജിഹാദോ നർക്കോട്ടിക് ജിഹാദോ ആണോ എന്ന സംശയം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ ഇൻസൈറ്റ്